ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് അപ്പോൾ അതിൽ ഞാൻ മൂന്ന് മൂന്നായിട്ടാണ് ഉണ്ടാക്കുന്നത് ഒന്ന് നമ്മുടെ ഓട്സും അതുപോലെ തന്നെ നമ്മുടെ ചെറുപയറും വെച്ചിട്ട് തൊലിയുള്ള ചെറുപയറ് വെച്ചിട്ടുള്ള ദോശയും അതുപോലെ തന്നെ തക്കാളി ചട്ണിയും പ്ലസ് സ്നാക്സ് ആയിട്ട് നമ്മുടെ സ്വീറ്റ് കോണിൻ്റെ സലാഡാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ സ്വീറ്റ് കോൺ സലാഡിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ദോശ ഉണ്ടാക്കാനുള്ള റെസിപ്പി നമുക്ക് നോക്കാം ദോശയുള്ള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം രാത്രി തന്നെ നമ്മൾ നമ്മൾ ഈ കാണുന്ന കയ്യിൽ ഒരു നാല് കപ്പ് കയ്യിൽ നാല് നാല് കയ്യിൽ ഓട്സ് ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കപ്പ് വൈസ് എടുക്കണമെങ്കിൽ ഒരു കപ്പ് ഓട്സ് എടുക്കുകയാണെങ്കിൽ അതില് വൺ ബൈ ഫോർത്ത് കപ്പ് നമുക്ക് തൊലിയുള്ള ചെറുപയർ എടുക്കാം തൊലി ഇല്ലാത്തതും എടുക്കാം പക്ഷെ ഞാൻ എടുത്തിരിക്കുന്ന തൊലി ഉള്ളതാണ് അപ്പോൾ ഓവർനൈറ്റ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ട് രാവിലെ നേരത്തെ നമുക്കിത് അരച്ചിട്ട് ഉടനെ തന്നെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ദോശയാണ് അപ്പോൾ രാവിലെ ഇതാണ് ഞാൻ അരയ്ക്കാൻ പോവുകയാണ് അതിൽ ഞാൻ ഒരു പച്ചമുളക് എരി എനിക്കധികം വേണ്ടാത്തുകൊണ്ടും എരിയുള്ള മുളകായതുകൊണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി സ്വല്പം ജീരകം പിന്നെ നമ്മുടെ ഓട്സും ചെറുഭാരും കൂടെ മിക്സും ഞാൻ ചേർത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കരുവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്നും ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നില്ല രാവിലെ എളുപ്പം ചെയ്ത സമയത്ത് ചേർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൂടെ ചേർത്ത് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇത് സെക്കൻഡ് ബാച്ച് കൂടെ അരയ്ക്കുന്നുണ്ട് ഉപ്പ് ഞാൻ ആദ്യത്തെ ബാച്ചിൽ ഇടാൻ മറന്നു പോയതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് സെക്കൻഡ് ബാച്ചിൽ ചേർത്തിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് സാധാരണ നമ്മുടെ ദോശയുടെ ഒരു ആ ഒരു കൺസിസ്റ്റൻസി തന്നെ നമ്മൾ അരച്ചെടുക്കേണ്ടത് ഒരുപാട് കട്ടിയാവാനോ ഒരുപാട് വെള്ളമാവാനോ പാടില്ല പിന്നെ നമുക്കത് പൊളിക്കാൻ വയ്ക്കേണ്ട കാര്യവും ഇല്ല അപ്പോൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ അതാ നമ്മുടെ പാന് ചൂടായപ്പോൾ നമ്മൾ നമ്മളതിലേക്ക് മാവൊഴിച്ചു കൊടുത്തിട്ട് സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ ദോശ ഒഴിച്ചെടുക്കുന്നുണ്ട് ഇതിൽ ഞാൻ ഉദ്ദേ യൂസ് ചെയ്യുന്നത് നമ്മുടെ നല്ലെണ്ണയാണ് കാരണം നമ്മുടെ ഹെൽത്തിന് നല്ലത് അതായത് കൊണ്ട് നല്ലെണ്ണ യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടാവു അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്യണം അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു തക്കാളി ചട്നിടെ അരച്ചിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അടുത്തുതന്നെ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ കാണാത്ത ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ദയവ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ